ചരക്കിന്റെ അനാലിസിസ് വഴി മാർസ് കൊണ്ടുവരുന്ന ഫെറ്റിഷിസം ഓഫ് കമോഡിറ്റീസ് ചരക്കുകളുടെ വിഗ്രഹവൽക്കരണം എന്നതാണ് ഒരുപക്ഷെ മുതലാളിത്ത വ്യവസ്ഥയെ കുറിച്ചുള്ള അത് എങ്ങനെയാണ് ഒരു എന്താ പറയുക ഡീഹ്യൂമനൈസ് ചെയ്യപ്പെട്ട അപമാനവീകൃതമായ ഒരു വ്യവസ്ഥയായി നിലനിൽക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പിൽക്കാലത്തെ എല്ലാ വിശദീകരണങ്ങളുടെയും അടിസ്ഥാനം ഈ ബേസിക് യൂണിറ്റ് ആണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക് യൂണിറ്റ് നമുക്ക് വളരെ തുറന്ന് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിട്ടില്ല. അത് വളരെ വളരെ എന്താ പറയുക മറച്ചു വെക്കപ്പെട്ട അതിലെ ബന്ധങ്ങൾ ആകമാനം മറച്ചു വെക്കപ്പെട്ട നിലയിലാണ് അത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ മായികവല മാർക്സ് ഉപയോഗിക്കുന്ന ഒരു വാക്ക് സ്പെക്ട്രൽ ഒബ്ജക്ടിവിറ്റി എന്നാണ്. മായികമായൊരു വസ്തുനിഷ്ഠത അതിനുണ്ട്. അത് പുറമേക്ക് അങ്ങേയറ്റം വസ്തുനിഷ്ഠമെന്ന് തോന്നിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ വലിയ സാമൂഹിക ബന്ധങ്ങളും വൈരുദ്ധ്യങ്ങളും മറഞ്ഞുകിടപ്പുണ്ട്. അതിനെ മുഴുവൻ മറച്ചു വെക്കുന്ന ഒരു മായികമായ വസ്തുനിഷ്ഠത ഈ ഈ ആവിഷ്കാരത്തിനുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിനെ തുളച്ചു കിടക്കുക. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 2000 വർഷമായിട്ട് മൂലധനത്തിന്റെ ചരക്കിന്റെ ഈ ആന്തരിക പ്രകൃതത്തെ വിശദീകരിക്കാനുള്ള ശ്രമങ്ങളിൽ മനുഷ്യർ വിജയിച്ചിട്ടില്ല എന്നാണ്. അതിലേക്കുള്ളൊരു ശ്രമമാണ് താൻ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ചരക്കിനെ തുടങ്ങുന്നത്. അവിടെ നിന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ പടിപടിയായുള്ള വിശദീകരണങ്ങളിലൂടെ അദ്ദേഹം എന്താ പറയുക 3 വോള്യങ്ങളിൽ അദ്ദേഹം മൂലധന പ്രക്രിയയെ ആകമാനം സംഗ്രഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ വോള്യങ്ങളിലെ ഉള്ളടക്കം സാമാന്യമായി പറഞ്ഞാൽ 1-ാം ഭാഗത്ത് മുതലാളിത്ത ഉൽപാദനം എങ്ങനെ നടക്കുന്നു, അതിൻ്റെ മുതലാളിത്തത്തിന്റെ സ്വയം വികാസ ശേഷി എങ്ങനെയാണ്, മിച്ചമൂല്യ സമാഹരണം വഴി അത് എങ്ങനെയാണ് നിരന്തരമായി സ്വയം വികസിക്കുന്നത്, ഈ ഉൽപാദന വ്യവസ്ഥ എങ്ങനെയാണ് കുത്തകവൽക്കരണത്തിലേക്കും തൊഴിലില്ലാപ്പടയുടെ രൂപീകരണത്തിലേക്കും മുതലാളിത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് എന്നതാണ് 1-ാം വോള്യം പൊതുവെ ചർച്ച ചെയ്യുന്നത്. 2-ാം വോള്യം മൂലധനത്തിന്റെ പരിക്രമണത്തെ കുറിച്ചാണ്, മൂലധനത്തിന്റെ സർക്കുലേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. 3-ാം ഭാഗമാണ് മുതലാളിത്ത മത്സരങ്ങളും മിച്ചമൂല്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് വിവിധ മൂലധന രൂപങ്ങളായി പരിണമിക്കുന്നത്. ലാഭം എന്ന് നാം സാമാന്യമായി പറയുന്നത് ഭിന്ന രൂപങ്ങളായി പലിശയായി ലാഭമായി പാട്ടമായി ഒക്കെ മിച്ചമൂല്യം പുതിയ രൂപങ്ങളിലേക്ക് പരിവർത്തനപ്പെടുന്നതും ദൈനംദിന കമ്പോള ശക്തികളും മുതലാളിത്തവും തമ്മിലുള്ള ബന്ധമെന്ത് എന്നുമുള്ള പരിശോധന 3-ാം വോള്യത്തില് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇന്നലെ സാന്ദർഭിക സൂചിപ്പിച്ചൊരു കാര്യം പറയട്ടെ, മിച്ചമൂല്യം എന്നത് മാർക്സിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ വരുന്ന ഒരു പ്രധാന പരികല്പനയാണ്. 1-ാം വോള്യത്തിൽ മാർക്സ് പക്ഷേ അതിന്റെ സിദ്ധാന്തവൽക്കരണവും വിശദമായ അനാലിസിസും അദ്ദേഹത്തിന്റെ തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂയിലെ 4-ാം വോള്യത്തില് വിശദമായി നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 1-ാം വോള്യത്തിൽ ആരംഭിക്കുന്ന ഒരു ചർച്ച പൂർത്തിയാകുന്നത് ഒരു പക്ഷേ 4-ാം വോള്യത്തിൽ എത്തുമ്പോഴാണ് പൂർത്തിയായി എന്ന് പറഞ്ഞുകൂടാ, ആ ചർച്ച അദ്ദേഹം പിന്നെ ഏറ്റെടുക്കുന്നത്. ഇങ്ങനെ ഒരു വിഷയപരിചരണ രീതി, അതായത് ലളിതമായി പറഞ്ഞാൽ പടിപടിയായി മൂർത്ത പ്രകരണത്തിലേക്ക് അമൂർത്തമായ സങ്കല്പനങ്ങളെ കൊണ്ടുവന്ന് നിരന്തരം പരിണമിക്കുന്ന സാമ്പത്തിക സമ്പർക്കങ്ങളെയാണ് മാർക്സ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് ശ്രദ്ധിക്കണം. ഒരു സങ്കല്പന അവതരിപ്പിച്ചാൽ അത് സ്റ്റാറ്റിക്കായി നിൽക്കുകയല്ല. ഇപ്പൊ മിച്ചമൂല്യം എന്നതിനെ അവതരിപ്പിച്ചതിന് ശേഷം ഈ മിച്ചമൂല്യം ലാഭത്തിന്റെ രൂപമാർജിക്കുന്നത് എങ്ങനെ, പലിശയായി മാറുന്നത് എങ്ങനെ, പാട്ടമായി മാറുന്നത് എങ്ങനെ എന്ന നിലയിലേക്ക് അദ്ദേഹം അതിനെ വികസിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാതെ നിശ്ചലമായ ഒരു സങ്കല്പനമല്ല മാർക്സിന്റെ പരിശോധനകളിലുള്ളത്. അത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ സങ്കല്പനങ്ങൾ എന്ന് പറയുന്നത് ചരിത്ര ബന്ധങ്ങൾക്കുള്ളിൽ നിലനിൽക്കുന്നതാണ്, ചിന്തിക്കുന്നവരുടെ തലച്ചോറിൽ നിൽക്കുന്നതല്ല. ചിന്തിക്കുന്നവരുടെ തലച്ചോറിലാകുമ്പോഴാണ് നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഡെറിവേറ്റീവ് പ്രോസസ്സായി നിങ്ങളുടെ ഒരു ഉൽപ്പന്ന വ്യവഹാരമായിട്ട് നിങ്ങൾക്ക് ചിന്തയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക. മൂർത്ത പ്രകരണത്തിലേക്ക് കൊണ്ടുവരുമ്പോഴോ നിങ്ങൾ മുമ്പോട്ട് വെച്ച സങ്കല്പനത്തെ തന്നെ മൂർത്ത പ്രകരണത്തിൽ വെച്ച് നിങ്ങൾക്ക് തന്നെ അഴിച്ചു പണിയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് സങ്കല്പനങ്ങളുടെ സ്ഥിരതയിലല്ല, സങ്കല്പനങ്ങളെ ചരിത്രവൽക്കരിച്ച് അവയ്ക്ക് വരുന്ന പരിവർത്തനങ്ങളെ തന്റെ ആശയ വിശദീകരണത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്സ് ഈ അദ്ദേഹത്തിന്റെ വിശകലന രീതി വികസിപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് പടിപടിയായി പരിണമിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സങ്കല്പനങ്ങൾ എന്നതും നാം ശ്രദ്ധിക്കണം. സങ്കല്പനങ്ങളെ കൈയൊഴിയല്ല,
കേവലമായ ഒരു അമൂർത്ത സങ്കല്പനത്തെ ശാശ്വതമായിട്ട് നിലനിർത്തിക്കൊണ്ട് ചിന്തയെ അതിലൂടെ കെട്ടിപ്പടുക്കുകയല്ല, മറിച്ച് അമൂർത്തമായ സങ്കല്പനത്തെ മൂർത്തമായ പ്രയോഗത്തിലേക്ക് പ്രയോഗ സന്ദർഭങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ സങ്കല്പനത്തെ തന്നെ പുതിയ സന്ദർഭത്തിന്റെ ആവശ്യങ്ങൾക്ക് ഇണങ്ങുന്ന മട്ടിൽ, അതിനുപയുക്തമാകുന്ന മട്ടിൽ റീഫോർമുലേറ്റ് ചെയ്യുക, ഇങ്ങനെ നിരന്തരം മാറ്റിക്കൊണ്ടേ ഇരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ചിന്തയിലുടനീളം കാണാവുന്ന ഒരു കാര്യമാണ്. അല്ലാതെ പലപ്പോഴും ശാശ്വതമായ ചില എന്താ പറയുക പ്രമേയങ്ങൾ മാത്രം അവതരിപ്പിച്ചു എന്ന മട്ടിലുള്ള വിശദീകരണം മാർക്സിന്റെ ചിന്തയോട് കാര്യമായിട്ട് നീതി പുലർത്തുന്നതല്ല. ഇപ്പൊ ഒന്നാം വോള്യത്തിൽ മൂല്യം വാല്യൂ എന്നതിന്റെ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ലേബർ തിയറി ഓഫ് വാല്യൂ, അധ്വാനം സിദ്ധാന്തം, അധ്വാന മൂല്യം അധ്വാനാണ്. ഇത് വളരെ വിശദമായിട്ട് ഒന്നാം വോള്യത്തിലെ ചർച്ചയിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒന്നാം വോള്യം മൂല്യത്തെ അധ്വാനവുമായി ബന്ധപ്പെടുത്തി ഉൽപാദനവുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ, മൂന്നാം വോള്യത്തിൽ എത്തുമ്പോൾ ചർച്ചയുടെ കേന്ദ്രം ഇതേ മൂല്യം തന്നെയാണ് ചർച്ചയിൽ വരുന്നത്, പക്ഷെ അത് വിപണിയുമായി ബന്ധപ്പെടുത്തിയാണ്, കമ്പോള വിലയുമായി ബന്ധപ്പെടുത്തിയാണ്. അതുകൊണ്ട് അതായത് അധ്വാനത്തിലൂടെ മൂല്യം കൈവരുന്നു, അങ്ങനെ ഉൽപാദന മൂല്യത്തിലേക്ക് എത്തുന്നത് എങ്ങനെ എന്ന ചർച്ചയില് ഉൽപാദനത്തിൽ മൂല്യത്തെ കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കുന്നില്ല. ഈ മൂല്യം കമ്പോളത്തിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് വാല്യൂ എന്നുള്ളത് മാർക്സിനെ സംബന്ധിച്ച് സ്റ്റാറ്റിക് ആയ ഒരു സംഗതിയല്ല, അതിന് ഉൽപാദനപരമായ ഒരു തലമുണ്ട്, ഉൽപാദന ബന്ധങ്ങളുടെ ഒരു തലമുണ്ട്, അതിന് കമ്പോള വിലയുമായി ബന്ധപ്പെട്ട മറ്റൊരു തലമുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന് നിൽക്കുന്നതാണ് മാർക്സ്. ഈ ഡേവിഡ് ഹാർവേ, അദ്ദേഹത്തിന്റെ ഡേവിഡ് ഹാർവേ ഞാൻ നാളെ ഒന്ന് സൂചിപ്പിക്കാം, ഈ മൂലധനത്തിലെ ആശയങ്ങളെ ഒരുപക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭൂമിശാസ്ത്രത്തിന്റെ മണ്ഡലവുമായി ചേർത്ത് വെച്ച് അർബനൈസേഷന്റെ പ്രോസസ്സിനെ മാർക്സിസ്റ്റ് ചിന്തയുമായി കൂട്ടിയിണക്കാൻ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമമാണ് ഡേവിഡ് ഹാർവേയുടെ. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ലിമിറ്റ് ടു ക്യാപിറ്റൽ എന്ന് പറയുന്ന 1982 ഗ്രന്ഥം, അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം മാർക്സിനെ ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒന്നാം വോള്യത്തിൽ ഒന്നാം അധ്യായത്തിൽ തന്നെ മാർക്സ് മൂന്ന് കേന്ദ്ര സങ്കല്പനങ്ങൾ അവതരിപ്പിക്കുന്നു. ഒന്ന് യൂസ് വാല്യൂ, മറ്റൊന്ന് എക്സ്ചേഞ്ച് വാല്യൂ, മൂന്നാമത്തേത് വാല്യൂ. ഇവ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ മാർക്സ് നോക്കുന്നു. യൂസ് വാല്യൂവും വാല്യൂവും തമ്മിൽ എന്താണ് ബന്ധം, അത് അദ്ദേഹം നോക്കുന്നു. ഇവ തമ്മിലുള്ള ബന്ധത്തിലൂടെ ഈ പ്രക്രിയയെ നോക്കുന്നു. തിരിച്ച് എക്സ്ചേഞ്ച് വാല്യൂവും വാല്യൂവും തമ്മിൽ എന്താണ് ബന്ധം, അതിലൂടെ നോക്കുന്നു. ഈ ബന്ധങ്ങളിലൂടെ ഈ പ്രക്രിയ നോക്കുന്നു. അവിടെ പറയുന്നത് രണ്ടാമത്തെ നോട്ടത്തിൽ നിന്ന് തെളിഞ്ഞു കിട്ടിയ, അത് ആദ്യത്തെ നോട്ടത്തിൽ നിന്ന് കിട്ടില്ല, യൂസ് വാല്യൂവും വാല്യൂവും തമ്മിലുള്ള ബന്ധം എന്ത് എന്നതിലൂടെ നിങ്ങൾക്ക് കൈവരുന്ന ധാരണകളല്ല എക്സ്ചേഞ്ച് വാല്യൂവും വാല്യൂവും തമ്മിലുള്ള ബന്ധം എന്നതിലൂടെ കൈവരുന്നത്. രണ്ടാമത്തെ നോട്ടത്തിലൂടെ കിട്ടുന്ന ധാരണകളുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഒന്നാമത്തെ വഴിയിലേക്ക് വാതിലിലേക്ക് വീണ്ടും വരുന്നു. അപ്പോ നിങ്ങൾ ആദ്യം കണ്ടതിൽ നിന്ന് ഭിന്നമായ കാഴ്ചകൾ നിങ്ങൾക്കൂടെ കിട്ടുന്നു. മാർക്സ് ഇങ്ങനെ പല നോട്ടങ്ങളെ കൂട്ടിയിണക്കി കൂട്ടിയിണക്കിയാണ് തന്റെ വഴി വികസിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ഈ ലിമിറ്റ്സ് ടു ക്യാപിറ്റലിന്റെ ആമുഖത്തിൽ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരൊറ്റ രീതിശാസ്ത്രം മുൻകൂറായി പ്രഖ്യാപിച്ച് ആ രീതിശാസ്ത്രത്തെ യാഥാർത്ഥ്യത്തിലേക്ക് കൂട്ടിക്കിടത്തല്ല മാർക്സ് ചെയ്യുന്നത്. നമ്മൾ രീതിശാസ്ത്രം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ സർവകലാശാലയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂറായി ഒരു തിയറി ഉണ്ടാക്കലാണ് രീതിശാസ്ത്രം എന്നാണ് പൊതുവെ കരുതുന്നത്. അപ്പോ തിയറി ആൻഡ് മെത്തഡോളജി എല്ലാ പി എച്ച് ഡിയുടെ ഒരു ചാപ്റ്ററായിരിക്കും. ഒരു തവണ ഒരു കുട്ടി എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് മാഷെ ബാക്കിയൊക്കെ എഴുതി കഴിഞ്ഞു, ഇനി ആ മെത്തഡോളജിയുടെ ചാപ്റ്റർ എഴുതണം, അതൊന്നും മാഷ് പറഞ്ഞല്ലോ. ഇത് സത്യം 100% ഇതേ വാക്യാണ്, ബാക്കിയൊക്കെ എഴുതി കഴിഞ്ഞു, ഇനി മെത്തഡോളജിയുടെ ചാപ്റ്റർ എഴുതണം, അത് മാഷ് പറഞ്ഞതാണ്. അപ്പൊ ഈ മെത്തഡോളജിയാണ് ഈ എഴുത്തിൽ മുഴുവൻ ഉണ്ടാവേണ്ടത് എന്ന പ്രശ്നമേ ഇല്ല. മെത്തഡോളജി ഒരു ചാപ്റ്ററിന്റെ പേരായിരിക്കുന്നു, മെത്തഡോളജിക്ക് എന്ത് സംഭവിക്കുന്നത്, ചാപ്റ്റർ ഇതിന്റെ വഴിക്ക് പോകും. മാർക്സ് ഇങ്ങനെ ചെയ്യുന്നേയില്ല, മുൻകൂറായി പ്രഖ്യാപിച്ച ഒരു മെത്തഡോളജി അല്ല, മറിച്ച് ഈ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കുമ്പോൾ അതിനെ നോക്കാൻ ഉപയുക്തമായ ഒരു രീതി പദ്ധതിയെ അതിനുള്ളിൽ നിന്ന് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് മാർക്സിന്റെ മെത്തഡോളജി എന്താന്നുള്ളത് വളരെ വളരെ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. മാർക്സ് തന്നെ ഒറ്റ വഴിയിൽ ഉറച്ചു നിൽക്കുകയല്ല,
ഡേവിഡ് ഹാർവെ പറയുന്ന ഒരു പോയിന്റ് അതാണ്. ഇങ്ങനെ ഒന്ന് നോക്കുന്നു, ഒരു വിൻഡോ ഇവിടെ തുറക്കുന്നു, അതിലൂടെ നോക്കുന്നു ഈ പ്രക്രിയയെ, ഒരു വിൻഡോ മറുഭാഗത്ത് തുറക്കുന്നു, പിന്നെ അവിടെ പോയി നോക്കുന്നു, അവിടെ പോയി നോക്കിയതിന് ശേഷം അവിടെ കണ്ട കാഴ്ചകളുമായിട്ട് ഇവിടേക്ക് തിരിച്ചു വന്ന് ഇവിടെ നിന്ന് വീണ്ടും നോക്കുന്നു, ഇതിനെ കൂട്ടി നടക്കുന്നു. ഇതിനൊപ്പം കൂടാൻ വലിയ പാടാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവസാനം വരെ ഇതിന്റെ കൂടെ സഞ്ചരിക്കാൻ നല്ല പ്രയാസമാണ്, എത്തിയാൽ പ്രകാശം ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഇരുന്ന ഇടവഴിയിൽ എവിടെയെങ്കിലും ഇത് അവസാനിക്കാനാണ് പൊതുവെ സാധ്യത. എന്തായാലും ഒന്നാം അധ്യായത്തിലെ ഒന്നാം വോള്യത്തിലെ ഈ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് മൂല്യത്തെ നോക്കുന്ന മാർക്സ് മൂന്നാം വോള്യത്തിലെത്തുമ്പോൾ കമ്പോള വിലയുമായി ബന്ധപ്പെട്ട്, വിപണിയുമായി ബന്ധപ്പെട്ട് നോക്കുന്നു. അതുപോലെ മാർക്സ് ഏറ്റെടുക്കുന്ന മറ്റൊരു പ്രശ്നമാണ് മൂലധനത്തെ കുറിച്ചുള്ള വലിയ സംവാദ വിഷയങ്ങളിൽ ഒന്നാണ്, എങ്ങനെയാണ് മൂല്യം വിലയായി പരിണമിക്കുന്നത്, ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം, എങ്ങനെയാണ് ഈ വാല്യൂ എന്നുള്ളത് പ്രൈസായി തീരുന്നത്, മൂല്യം വിലയായി പരിണമിക്കുന്നതിന്റെ മെക്കാനിസം എന്താണ്, അത് മാർക്സ് ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഘടകത്തെയും നിശ്ചലമായി നിൽക്കാൻ അനുവദിക്കാതെ, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ്, ഒരു സങ്കല്പനത്തെയും ഒരാശയത്തെയും നിശ്ചലമായി നിൽക്കാൻ അനുവദിക്കാതെ മുതലാളിത്തം എന്ന വിപുലമായ പ്രക്രിയക്കുള്ളിലേക്ക് ഈ സങ്കല്പനങ്ങളെ കടത്തി നിർത്തുകയും അവയെ തന്നെ അഴിച്ചു പണിയുകയും ചെയ്തുകൊണ്ടാണ് മാർക്സിന്റെ മൂലധന വിശദീകരണം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ആണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അതൊരു തുറന്ന പാഠമായിട്ട്, ഒരു ഓപ്പൺ ടെക്സ്റ്റിന്റെ പ്രകൃതത്തിൽ നിലനിൽക്കുന്നത്. ഒരു ഭാഗത്ത് മുതലാളിത്തത്തിന്റെ ചരിത്രാനുഭവത്തെ അത് വിശദീകരിക്കുന്നു, വലിയ വിവരണങ്ങൾ നമുക്ക് കാണാം. മറുഭാഗത്ത് സിദ്ധാന്തവൽക്കരണങ്ങൾ വലിയ തോതിൽ അതിൽ നടക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ വേണ്ടത്ര പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതുന്ന ഘടകങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ മാർക്സ് സാന്ദർഭികമായും അപ്പുറം സൂചിപ്പിച്ചു പോകുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പോ മൂലധനത്തിന്റെ ഒന്നാം വോള്യത്തിൽ മാർക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, മുതലാളിത്ത കൃഷി തൊഴിലാളിയുടെ അധ്വാനത്തെ എന്ന പോലെ എല്ലാ വിഭവങ്ങളുടെയും സ്രോതസ്സായ പ്രകൃതിയെയും അടിപരത്ത് ഇല്ലാതാക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ്. മുതലാളിത്തം ചൂഷണം ചെയ്യുന്നത് തൊഴിലാളിയെ മാത്രമല്ല, തൊഴിലാളിയുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് മിച്ചമൂല്യമാക്കുന്നത് പോലെ തന്നെ എല്ലാ വിഭവങ്ങളുടെയും സ്രോതസ്സായ പ്രകൃതിയെയും അടിപരത്ത് ഇല്ലാതാക്കുന്നതാണ് മുതലാളിത്തം എന്ന് കാർഷിക മുതലാളിത്തത്തെ കുറിച്ച് പറയുമ്പോഴാണ് മാർക്സ് പറയുന്നത്. മാർക്സ് വലിയ തോതിൽ ഇത് വികസിപ്പിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് മാർക്സിസ്റ്റ് ചിന്തയുടെ ചരിത്രത്തിൽ കേന്ദ്രമായി തീരേണ്ട ഒരു വിഷയമാണ് ഇത്. കാരണം എങ്ങനെയാണ് മൂലധന വ്യാപനം ഇന്ന് അടിസ്ഥാന പ്രകൃതി വിഭവങ്ങളെ കൊള്ള ചെയ്തുകൊണ്ട് ലാഭം സൃഷ്ടിക്കുന്നതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും സമൂർത്തമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഒന്ന്. പരിസ്ഥിതി പ്രശ്നം എന്നുള്ളത് വർഗരാഷ്ട്രീയത്തിലെ ഒരു അനുബന്ധ പ്രശ്നമായിട്ട് ഞാൻ കരുതുന്നില്ല, അത് കേന്ദ്ര പ്രശ്നങ്ങളുടെ പദവിയിലേക്ക് എത്തിയിരിക്കുന്നു, വർഗ സമരത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഇത് കയറിയിരിക്കുന്നു. കാരണം പ്രകൃതിയുടെ അടിസ്ഥാന വിഭവങ്ങളെ കൊള്ള ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് മൂലധനത്തിന്റെ സമകാല രൂപങ്ങൾ മാറുന്നുണ്ട്. മാർക്സ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. മാർക്സിന് പ്രകൃതിയെ കുറിച്ച് വളരെ മൗലികമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇതിപ്പോ ഞാൻ ഇപ്പൊ മാർക്സ് പ്രകൃതി ബോധമില്ലാത്ത ആളാണ് എന്ന് ധാരാളമായിട്ട് ഈ പരിസ്ഥിതി സ്നേഹികള് പലപ്പോഴും വിമർശിച്ച് കണ്ടിട്ടുണ്ട്. മാർക്സ് നേരിട്ട് ഒരു പരിസ്ഥിതിവാദിയൊന്നുമല്ല, അങ്ങനെ കാൽപ്പനികമായി പരിസ്ഥിതിയോടൊരു സ്നേഹം മാർക്സിന് ആ നിലയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രകൃതി മനുഷ്യൻ എന്ന വിഭജനത്തെ ആദ്യം നിരസിക്കുന്ന ചിന്തകന്മാരിൽ ഒരാളാണ്. നമ്മളിപ്പോഴും പ്രകൃതി സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും എന്താണ് പ്രകൃതി എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ് എന്ന് ധരിക്കുന്നതിൽ വലിയ തെറ്റൊന്ന് കാണാത്തവരാണ്. റെയ്മണ്ട് വില്യംസിന്റെ കീവേഡ്സിൽ കവിതകളൊരു വാക്യാദ്ദേഹം പറയുന്നത്, പ്രകൃതി എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ് എന്നാണ് നമ്മൾ കരുതുക. നമ്മൾ കൂടി ചേർന്നതാണ് അഥവാ പ്രാകൃതികമായിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. പ്രകൃതി മനുഷ്യൻ എന്ന ദ്വന്ദ്വം, കൾച്ചർ ആൻഡ് നേച്ചർ എന്ന ദ്വന്ദ്വം, മാൻ ആൻഡ് നേച്ചർ എന്ന ദ്വന്ദ്വം, ഈ ദ്വന്ദ്വം വാസ്തവത്തിൽ ആധുനികതയുടെ ഏറ്റവും വിനാശകരമായ ഒരു വിഭജനമാണ്. ഈ വിഭജനത്തെ മാർക്സ് തള്ളുന്നത് 1844 എക്കോണമിക് ആൻഡ് ഫിലോസഫിക് മാനുസ്ക്രിപ്റ്റ്സിലാണ്. മൂലധനത്തിലൊന്നുമല്ല, ഫ്രം ദ വെരി ബിഗിനിങ് മാർക്സ് തള്ളിയിരിക്കുന്നു. മാർക്സ് അന്ന് അവിടെ പറയുന്ന ഒരു വാക്യം, Nature is the inorganic body of the human being.
മനുഷ്യന്റെ അജൈവ ശരീരമാണ് പ്രകൃതി. ജൈവശരീരം ഞാൻ ഇത്. ഈ ജൈവശരീരം സാധുവാകുന്നത്, സാധ്യമാകുന്നത് പ്രകൃതി എന്ന അജൈവ ശരീരത്തിനുള്ളിൽ നിൽക്കുമ്പോഴാണ്. അതില്ലെങ്കിൽ മനുഷ്യൻ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് മനുഷ്യൻ പ്രകൃതിക്ക് പുറത്തല്ല, പ്രകൃതി ബന്ധ, പ്രകൃതി ബന്ധ. ഈ പ്രകൃതിയെ കുറിച്ചുള്ള ഈ വിഭജന യുക്തിയെ മറികടക്കുന്നത് കൊണ്ടാണ് മൂലധനത്തിൽ അദ്ദേഹം മുതലാളിത്ത ഉത്പാദനം, തൊഴിലാളിയുടെ അധ്വാനത്തെ മാത്രമല്ല എല്ലാ വിഭവങ്ങളുടെയും അടിസ്ഥാന സ്രോതസ്സായ പ്രകൃതിയെയും അടിതുരന്ന് ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞത്. ഇത് മരിക്കുന്നതിന് അവസാന തലേവർഷം എഴുതിയ ക്രിട്ടിക് ഓഫ് ഗോധ പ്രോഗ്രാം, ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പാർട്ടി പ്രോഗ്രാമാണ് ഗോധ പരിപാടി. അതിനോടുള്ള മാർക്സിന്റെ റെസ്പോൺസ് ആണ് ക്രിട്ടിക് ഓഫ് ഗോധ പ്രോഗ്രാം എന്ന പേരിൽ എഴുതിയത്. അതില് അദ്ദേഹം ഉയർത്തുന്നൊരു വിമർശനമുണ്ട്, ലസാലിനെ പോലുള്ള ചിന്തകന്മാര്, സോഷ്യലിസ്റ്റുകള്, മാർക്സിന്റെ അനുയായികളായി സ്വയം എഴുതിയിരുന്നവർ, എല്ലാ സമ്പത്തിന്റെയും ഉറവിടം അധ്വാനമാണ് എന്ന് വാദിക്കുന്നുണ്ട്. എല്ലാം അധ്വാനത്തിൽ നിന്നുണ്ടായതാണ്. മാർക്സ് അവിടെ പറയുന്ന ഒരു വാക്യം, ഇങ്ങനെ വാദിക്കുന്നത് അധ്വാനത്തിന് അതിഭൗതികമായ മൂല്യം കൽപ്പിച്ച് നൽകലാണ്. മെറ്റഫിസിക്കലായ ഒരു വാല്യൂ അധ്വാനത്തിന് അട്രിബ്യൂട്ട് ചെയ്യാം. എന്നിട്ട് മാർക്സ് പറഞ്ഞത് അധ്വാനം ഉൾപ്പെടെ സർവ്വതും വാസ്തവത്തിൽ പ്രകൃതിയിൽ നിന്നാണ്. അധ്വാനം ഉൾപ്പെടെ സർവ്വതും പ്രകൃതിയിൽ നിന്നാണ്, അല്ലാതെ അധ്വാനത്തിൽ നിന്നല്ല. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മൂലധനത്തിൽ സാന്ദർഭികമായി വന്നു പോകുന്ന കാര്യങ്ങളുണ്ട്, അത് മാർക്സ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ മൂലധനം എന്ന വ്യവസ്ഥയെ സമഗ്രമായി, സോറി, മുതലാളിത്തം എന്ന വ്യവസ്ഥയെ സമഗ്രമായി മനസ്സിലാക്കണമെങ്കിൽ ആ ഘടകങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് പറയാം. ഇതുപോലെ തന്നെയാണ് സാമ്പത്തിക ഘടനയും സാംസ്കാരിക വ്യവസ്ഥകളും തമ്മിലുള്ള